and welcome back to our channel. அப்ப நம்ம இன்னொரு வீடியோ வந்துட்டு ஒரு சிட் சாட் கைண்ட் ஆஃப் வீடியோ ആണ്. இன்னை நான் செய்யാൻ போறது ஒரு girly talk എന്നല്ല. நான் இங்க இன்ஸ்டாகிராம்ல ஒரு என்ன ஸ்டோரியில நம்ம ask me questions എന്നൊരു ഓപ്ഷൻ ഇല്ല. அது ഇട്ടിട്ടുണ്ടായിരുന്നു. அப்ப അതിനകത്ത് ഞാൻ ഇങ്ങനെ girls related ആയിട്ടുള്ള എന്തെങ്കിലും questions ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പ അതിനകത്ത് കുറേ questions വന്നിട്ടുണ്ടായിരുന്നു. അപ്പ അതിനെ സെലക്ട് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള questions ആണ് ഞാൻ ഇന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ചാറ്റ് ചെയ്യാൻ പോകുന്നത്. മിക്കവാറും കുറച്ച് വലിയ വീഡിയോ ആയിരിക്കും. അപ്പ നിങ്ങൾ എന്തെങ്കിലും എന്താ വെള്ളമോ എന്തെങ്കിലും എടുത്തിട്ട് വേണം ഇത് കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് വലിയ വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കണം. അപ്പൊ ഞാൻ questions ഇങ്ങനെ ഒരു ബുക്കിലോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം കുറേ റിപ്പീറ്റഡ് ആയിട്ടുള്ള questions ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്താ ഞാൻ എല്ലാം കൂടി ചേർത്തിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് പോലെ എഴുതി വെച്ചേക്കാം. അപ്പൊ നമുക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിന്റെ കൂടെ തന്നെ നമ്മളൊരു മേക്കപ്പ് ലുക്കും കൂടി ചെയ്യുന്നുണ്ട്. ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു മേക്കപ്പ് ലുക്കും കൂടി ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ സംസാരിച്ചിട്ടുള്ള വീഡിയോ ആണ്. ഓക്കെ, പിന്നെ ഞാൻ ഇതില് ചില പ്രോഡക്ട്സിൻ്റെ ഒക്കെ മാത്രം എനിക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് പറയാം. അല്ലാത്തതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. പിന്നെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ പറ്റുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എപ്പോഴും ലിങ്ക് കൊടുക്കാൻ മറന്നു. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഒട്ട് ലേറ്റ് ആക്കണ്ട, അതിനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യട്ടെ. മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ന്യൂട്രീഡേമിൻ്റെ വിറ്റമിൻ ഇ മോയ്സ്ചറൈസിങ് ലോഷൻ ആണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് കയ്യിലെടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, തീരാറായി, അപശബ്ദങ്ങളൊക്കെ കേൾക്കുന്നല്ലോ. അയ്യോ, അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് എങ്ങനെയാണ് ഞാൻ എൻ്റെ അൺവാണ്ടഡ് ഹെയർ റിമൂവ് ചെയ്യണേ എന്നുള്ളതാണ്. ഷേവിങ് ആണോ വാക്സിങ് ആണോ ബെറ്റർ? അതുപോലെ തന്നെ ഞാനൊരു വീഡിയോയിൽ എന്താ നമ്മൾ വജൈനൽ ഏരിയാസ് ട്രിം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രിമ്മർ വെച്ചിട്ടാണോ സിസേഴ്സ് വെച്ചിട്ടാണോ ട്രിം ചെയ്യേണ്ടതെന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയർ റിമൂവ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും വാക്സിങ് ആണ് ചെയ്യാറ്. എനിക്ക് വാക്സിങ് ആണ് ഇഷ്ടം. ഐബ്രോസ് ഞാൻ ത്രെഡ് ചെയ്യും, ഐബ്രോസ് വാക്സ് ചെയ്യില്ല. പിന്നെ അപ്പർ ലിപ്സ് ഞാൻ ഷേവ് ചെയ്യും. അപ്പർ ലിപ്സും വാക്സോ ത്രെഡോ ചെയ്യില്ല കേട്ടോ. അപ്പർ ലിപ്സ് ഒരു തവണ ത്രെഡ് ചെയ്തിട്ട് എൻ്റെ ദൈവം എൻ്റെ ജീവൻ പോയി, അത്ര വേദനയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അപ്പർ ലിപ്സ് ഞാൻ ഷേവ് മാത്രമാണ് ചെയ്യാറുള്ളത്. എനിക്ക് ഇവിടെയൊക്കെ ധാരാളം ഹെയർസ് ഉണ്ട്. നമുക്ക് ഇവിടെയൊക്കെ നിറച്ച് മുടിയാണെങ്കിൽ, പക്ഷെ ഇവിടുത്തെ മുടി കളയാറില്ല. അപ്പം അങ്ങനെയാണ് ഫേസ് ചെയ്യാറുള്ളത്. പിന്നെ കയ്യിലൊക്കെ ഞാൻ വാക്സ് ചെയ്യാറ്. വാക്സ് ചെയ്തില്ല, ഇപ്പം എൻ്റെ കയ്യിലൊക്കെ രോമുണ്ട് കേട്ടോ. ഞാൻ വാക്സ് ഇപ്പോൾ നമുക്ക് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വെളിയിലൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷേവ് ചെയ്യാൻ തന്നില്ല. എനിക്കങ്ങനെ ഷേവ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഷേവ് ചെയ്യണേക്കാട്ടിലും കുറച്ചുകൂടി ഹെയർ തിരിച്ചു വരാനായിട്ട് പാട് വാക്സ് ചെയ്യാൻ. വാക്സ് ചെയ്തിട്ടാണെങ്കിൽ മുടി പയ്യനെ വരുള്ളൂ. അപ്പോൾ എനിക്കൊരു ഇപ്പോൾ ഞാൻ ഈ മാസം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത മാസം ചെയ്യേണ്ടി വരില്ല. കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തിട്ട് ഇപ്പോൾ കുറേ ബ്രേക്ക് വന്നു. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ അല്ലാത്തപ്പോൾ എനിക്ക് വാക്സ് ചെയ്യാനാണ് ഇഷ്ടം. പക്ഷെ നിങ്ങൾക്ക് ഷേവ് ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം. വാക്സ് പിന്നെ വീട്ടിൽ വാക്സ് ചെയ്യുന്നവരോട് വീട്ടിൽ വാക്സ് ചെയ്ത് വാക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ ഓക്കെ. നിങ്ങൾക്ക് പ്രൊഫഷണലി നിങ്ങൾ ചെയ്തു എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, കറക്റ്റായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, നമ്മുടെ ഇഷ്ടങ്ങളാണല്ലോ. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് നമ്മൾ കറക്റ്റ് ആ ഒരു വാക്സ് അപ്ലൈ ചെയ്ത് വലിക്കുന്ന ആ ഒരു പ്രഷറും അതുപോലെ കറക്റ്റ് പൊസിഷനിലും എല്ലാം എന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് നമ്മുടെ രോമ അതിനകത്ത് നിന്ന് പോരത്തുമില്ല. പകുതി വെച്ച് കട്ടായി പോകും, നമ്മൾ വേനേസ് അയക്കണം. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. വീട്ടിൻ്റെ സ്ട്രിപ്സൊക്കെ ഇല്ല, അതൊന്നും ഞാൻ ഇതുവരെ യൂസ് ആക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാനങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുന്നത് എനിക്ക് അത്ര ഇഷ്ടമില്ല. ഇപ്പോൾ നമുക്ക് വെളിയിലൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷേവ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഷേവ് ചെയ്യാണെങ്കിൽ പെട്ടെന്ന് ഹെയർ എന്താ മറ്റേ വാക്സിങ്ങിനെക്കാട്ടിലും കുറച്ചുകൂടി പെട്ടെന്ന് വരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. വാക്സ് ചെയ്യുമ്പോൾ ടൈം എടുക്കുമല്ലോ വളരാൻ. നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ കട്ട് ചെയ്താൽ പോകും, അപ്പോൾ പെട്ടെന്ന് വളരും. അകത്തുനിന്ന് കിളിർത്ത് വരാൻ ഇത്തിരി ടൈം എടുക്കും. അതുകൊണ്ട് എനിക്ക് വാക്സിങ് ആണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ ഇന്ന് ഫേസ് ഒന്ന് പ്രൈമറി യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പ്രൈമറി ഞാൻ അങ്ങനെ ഇടാറില്ല. പക്ഷെ ഇന്ന് നമ്മളൊരു ഫുൾ ഫേസ് മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് പ്രൈമറി ഇട്ടേക്കാണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് എൻ്റെ ലോക്ക്ഡൗൺ എങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. ഇതൊരു ഗേളി ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, എന്നാലും ജസ്റ്റ് ഞാൻ ആൻസർ ചെയ്തേക്കാന്ന് വിചാരിച്ചു. ലോക്ക്ഡൗൺ എനിക്ക് അങ്ങനെ ബോറടി ഒന്നുമില്ല. കാരണം ലോക്ക്ഡൗൺ ഞാൻ വെറുതെ ഇരിക്കുന്നു. ഓൾറെഡി ലോക്ക്ഡൗൺ എന്താ ബോറടിക്കാൻ കാരണം, വീട്ടിലിരിക്കണമല്ലോ എന്ന് ഓർത്തിട്ട്. ഞാൻ ഓൾറെഡി വീട്ടിലിരുന്നിട്ടുള്ള ജോലിയായതുകൊണ്ട് എനിക്ക് അങ്ങനെ ലോക്ക്ഡൗൺ അത്ര ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ലോക്ക്ഡൗൺ ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ വീട്ടിലിരിക്കാറുണ്ട്. എൻ്റെ ജോലികളൊക്കെ ഇപ്പോഴും തകൃതിയായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കങ്ങനെ ബോറടിക്കുന്നൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ബോറടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. എന്തെങ്കിലും ന്യൂ പുതിയത് നമുക്ക് എന്താ ഇപ്പോൾ എന്താ ഗാർഡനിങ് നിങ്ങൾക്ക് ഗാർഡനിങ് ട്രൈ ചെയ്യാം. വീട്ടിലെന്തെങ്കിലുമൊക്കെ ചെടികളൊക്കെ നടാനായിട്ട് ശ്രമിക്കാം. അതുപോലെ നിങ്ങൾക്ക് എക്സസൈസ് ഒക്കെ ചെയ്യാം. നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നില്ല, സമയമില്ല എന്നുള്ള പേരിൽ എക്സസൈസ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാനായിട്ട് ഈ ഒരു അവസരം എടുക്കാം.
യോഗ ട്രൈ ചെയ്യാം, അതുപോലെ മേക്കപ്പ് പഠിക്കാം. മേക്കപ്പ് ഇഷ്ടമുള്ള ഒത്തിരി പേര് നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾക്കിപ്പോൾ നിറയെ ട്യൂട്ടോറിയൽസ് ഒക്കെ ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. എൻ്റെ ട്യൂട്ടോറിയൽസ് എടുത്താലും ബേസിക് ആയിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ട് വേണമെങ്കിൽ ഒത്തിരി ചാനൽസ് ഉണ്ട്, ഒരുപാട് ചാനൽസ് ഉണ്ട്. അപ്പോൾ നിങ്ങളതിങ്ങനെ ജസ്റ്റ് വീഡിയോസ് കണ്ട് നിങ്ങൾ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്താൽ അങ്ങനെ മേക്കപ്പ് പഠിക്കാൻ പറ്റും. പിന്നെ നിങ്ങളുടെ സ്കിന്നിന് നിങ്ങൾക്ക് ടേക്ക് കെയർ ചെയ്യാം. എന്തെങ്കിലും സ്പാ റൂട്ടീൻ ചെയ്യുമോ, ഫേസ് പാക്കുകൾ ഉണ്ടാക്കിയിടുക, ഹെയർ ഒന്ന് ഓയിൽ ചെയ്യുക, പിന്നെ എന്താ ഫുൾ നമ്മളൊരു പാമ്പർ റൂട്ടീൻ ചെയ്യുക, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ എന്താ, പിന്നെ നിങ്ങൾക്ക് കുക്കിംഗ് പഠിക്കാം. നിങ്ങൾക്ക് കുക്കിംഗ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, പഠിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ കുക്കിംഗ് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക, സിനിമ കാണാം. ധാരാളം സിനിമകളൊക്കെ കാണാൻ പറ്റും. ഞാൻ കുറേ സിനിമ കണ്ടു കേട്ടോ ലോക്ക്ഡൗണിൽ, ഒത്തിരി കുറേ സിനിമാസ് കണ്ടു. പിന്നെന്താ ചെയ്യുക, വായിക്കാം. ഓ, ഞാൻ ഈ ലോക്ക്ഡൗൺ ആയപ്പോഴാണ്, ലോക്ക്ഡൗൺ അല്ല അതിന് മുന്നേ ഒരു 1 മന്ത് മുന്നേ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞ് മാർച്ച് കഴിഞ്ഞ് ഏപ്രിലൊക്കെ, ആ ഏപ്രിലാണ് ലോക്ക്ഡൗൺ അല്ലല്ലോ, ഏപ്രിലൊക്കെ തൊട്ട് ഞാൻ ബുക്ക് വായിക്കാറുണ്ട്. എപ്പോഴും സമയം കിട്ടാറില്ല, എന്നാലും സമയം കിട്ടുന്ന ടൈമിൽ ബുക്ക് വായിക്കാണ്ട്, നിങ്ങൾ ബുക്ക് വായന തുടങ്ങിയിട്ടില്ലെങ്കിൽ തുടങ്ങുക. ഏതെങ്കിലും ചെറിയ ചെറിയ ബുക്സ് ആണെങ്കിലും വായനാശീലം ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഭയങ്കര എന്താ വേറൊരു ലോകമായിരിക്കും തുറന്ന് കിട്ടുന്നത്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് എന്താ, നമുക്ക് നമ്മുടെ കാഴ്ചപ്പാട് മാറും ബുക്സ് വായിക്കുമ്പോൾ. പല പല ആളുകളുടെ എക്സ്പീരിയൻസൊക്കെ അല്ലേ ബുക്കിലുണ്ടാവുക. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് തന്നെ ഫുള്ളായിട്ട് മാറും. അപ്പോൾ ബുക്സ് വായനാശീലം ഒക്കെ നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ് ലോക്ക്ഡൗണിൽ. അയ്യോ, പ്രൈമറി കുറേ നേരം വർത്തമാനം പറഞ്ഞിട്ട് കിട്ടും. പ്രൈമറി ഇടുമ്പോൾ എപ്പോഴും ഇങ്ങനെ പുഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ലോക്ക്ഡൗണിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരുപാട് സമയം വീട്ടുകാരായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ആ സാനിറ്ററി നാപ്കിൻസ് ഞാൻ യൂസ് ചെയ്യണ സാനിറ്ററി നാപ്കിൻസ് ഏതാണെന്നുള്ളത്. ഇത് നൈക്കയുടെ കളർ കറക്റ്ററാണ് കേട്ടോ. ഞാൻ ഒന്ന് കളർ കറക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, എനിക്ക് കുറച്ച് കണ്ടോ പാടുണ്ട്. അപ്പോൾ അത് കളർ കറക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് റെഡ് കളറിലെ പാടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്രീൻ കളർ യൂസ് ചെയ്യാം. പക്ഷെ എൻ്റെ ഫേസിൽ റെഡല്ല, കുറച്ചൊരു ബ്രൗൺ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്യാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സാനിറ്ററി നാപ്കിൻ എന്ന് വെച്ചാൽ, ഞാൻ ഏതാ സ്റ്റേ ഫ്രീ ആട്ടോ ഞാൻ യൂസ് ചെയ്യാറ്. ഞാൻ ആദ്യം വിസ്പർ യൂസ് ചെയ്യാമെന്ന്. പക്ഷേ വിസ്പർ യൂസ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ഏരിയ എന്താ നമ്മുടെ തുടയുടെ ഭാഗത്തായിട്ട് ഭയങ്കരമായിട്ട് പൊട്ടുന്നു. നിങ്ങളിലും കുറേ പേർക്കുണ്ടെന്ന് അറിയാം, കാരണം എനിക്ക് മെസ്സേജ് അയച്ചിട്ടൊക്കെ കുട്ടികൾ പറയാറുണ്ട്. അപ്പോൾ അവിടെ പൊട്ടി ഇങ്ങനെ എന്താ, നമുക്ക് കൈ മുറിയുമ്പോഴേക്കും പൊറ്റ പോലെ വരില്ലേ, അതുപോലെ പൊട്ടാൻ തുടങ്ങി. അപ്പോൾ അപ്പോഴേക്കും എനിക്ക് എന്താ, ഞാൻ മാറ്റി. പിന്നെ ഞാൻ സ്റ്റേ ഫ്രീ ആക്കി. സ്റ്റേ ഫ്രീ പിന്നെയും കുഴപ്പമില്ല, കുറച്ചുകൂടി കോട്ടൺ ബേസ്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് സ്റ്റേ ഫ്രീ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ അത് ഈസിലി നമുക്ക് എല്ലാ മാർക്കറ്റ്സും അവൈലബിളാണ്, കുഴപ്പമില്ലാത്തതായിട്ടാണ് തോന്നിയത്. ഒത്തിരി അങ്ങനെ ഒരു പ്ലാസ്റ്റിക് അങ്ങനെ ഒരയില്ല, നമുക്ക് ഒരസില്ല, അങ്ങനെ ഒരസുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് അതിനേക്കാട്ടിലും എനിക്കിഷ്ടം, ഞാൻ ഒന്നോ രണ്ടോ തവണ ഞാൻ സോഫിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സോഫിയെന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ ബ്ലഡ് ഹോൾഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റാണ്. പക്ഷെ അത് ഒരുപാട് സൂപ്പർ മാർക്കറ്റിലും ചെന്നിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതായിട്ട് തോന്നിയിട്ടില്ല, കണ്ടിട്ടില്ല ഞാൻ എവിടെ. അപ്പോൾ അതുണ്ടെങ്കിൽ ഞാൻ സോഫിയാണ് ട്രൈ ചെയ്യാറ്, അല്ലെങ്കിൽ സ്റ്റേ ഫ്രീ ആണ് എനിക്കിഷ്ടം. ഈസിലി നമുക്ക് പെട്ടെന്ന് വാങ്ങിക്കാൻ പറ്റുമല്ലോ, അപ്പം അതുകൊണ്ട് അതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, മെൻസ്ട്രൽ കപ്പാണോ പാഡാണോ ഞാൻ സജസ്റ്റ് ചെയ്യുക, എനിക്ക് ഏതാണ് ഇഷ്ടം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ടു ബി ഓണസ്റ്റ്, മെൻസ്ട്രൽ കപ്പ്സ് ഒരു തവണ ആട്ടെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കത് അത്ര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു. ഞാൻ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ട് എനിക്കത് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ മെൻ്റലി ഭയങ്കര പ്രിപ്പേർഡ് ആവണം. ഭയങ്കര എന്നല്ല, നമുക്കത് ഇപ്പോൾ ഞാൻ മെൻ്റലി എനിക്ക് ഓക്കെ ട്രൈ ചെയ്യാം, ഒന്നുകൂടി ട്രൈ ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരു വീഡിയോ ഇടുന്നതാണ് കേട്ടോ. നമ്മളത് നമ്മുടെ ശരീരത്തിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊരു എന്താ ഒരു നമ്മൾ പ്രിപ്പയർഡ് ആവണം നമുക്ക് അങ്ങനെ ഒരു. അപ്പോൾ എന്താ, നമ്മൾ ഫ്രീ ആവണം, റിലാക്സ്ഡ് ആവണം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഓപ്പൺ ആയിട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓപ്പൺ ആയിട്ട് വരാൻ എന്നല്ല, ഭയങ്കര നമുക്ക് ഭയങ്കര പെയിൻഫുള്ളായിട്ട് ഫീൽ ചെയ്യുക ഒരു ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് അപ്പം അന്ന് ഇപ്പം ഇൻസേർട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എനിക്ക് പറ്റണേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കണേ. ഞാൻ ഏതാണ് സജസ്റ്റ് ചെയ്യുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മെൻസ്ട്രൽ കപ്പാണ് നല്ലത്. സുഖമാണ്, നമുക്ക് കംഫർട്ടബിളാണ്. നമുക്ക് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെച്ചിട്ടുണ്ടെന്ന് ഫീൽ ചെയ്യില്ല. പിന്നെ പാഡിൻ്റെ ഇതുപോലുള്ള ആ ഒരു ഇറിറ്റേഷനോ ഇച്ച്നെസ്സോ അല്ലെങ്കിൽ ആ പൊട്ടുന്ന ഇഷ്യൂ ഒരു വെറ്റ്നെസ്സോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. മാത്രമല്ല നമുക്ക് എൻവയൺമെൻറ്റൽ ഫ്രണ്ട്ലി ആണ്, എക്കണോമിക്കലും ആണ്.
നമുക്ക് നമ്മൾ പാഡ് മേടിച്ച് മാത്രം നമ്മൾ ഓരോ മാസം എത്ര രൂപയാണ് ചിലവാക്കുന്നത്? ഒരുപാട് പൈസ നമ്മൾ പാഡ് മേടിക്കാൻ വേണ്ടി മാത്രം ചിലവാക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ മെൻസ്ട്രൽ കപ്പിലോട്ട് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാഡിൻ്റെ പൈസ വേണ്ട. മെൻസ്ട്രൽ കപ്പ് അപ് ടു 10 ഇയേഴ്സ് വരെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സിലിക്കോൺ അല്ലേ, അപ്പോൾ 10 വർഷത്തോളം ഉപയോഗിക്കാം. അപ്പോൾ അത്രയും നാൾ നമ്മൾ നമുക്ക് പാഡ് മേടിക്കേണ്ട, പൈസ കൊണ്ട് നമുക്കത് ലാഭമാണ്. ഡെഫിനറ്റ്ലി മെൻസ്ട്രൽ കപ്പ് തന്നെയാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു മനസ്സുകൊണ്ട് പ്രിപ്പേർഡ് ആയിട്ട് നിങ്ങൾ വാങ്ങിയാൽ മതി കേട്ടോ. ആരെങ്കിലുടെ ഒരു ഫോഴ്സ്ഫുള്ളി നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര ഒരു നല്ലൊരു അനുഭവമായിരിക്കില്ല. നമ്മൾ മെൻ്റലി നമ്മൾ പ്രിപ്പേർഡ് ആയിട്ട് നമ്മൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. നല്ല അടിപൊളിയായിട്ട് എന്താ ബ്ലഡ് കളക്ട് ചെയ്ത് വെക്കും. നമുക്ക് സ്വിമ്മ് ചെയ്യണമെങ്കിൽ എവിടെ പോകണമെങ്കിൽ പോവാം, സ്വിമ്മ് ചെയ്യണമെങ്കിൽ സ്വിമ്മ് ചെയ്യാം. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. അല്ല പാഡാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ പോകുമ്പോഴേക്കും ഇപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഇല്ലേ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. സോ അപ്പോൾ ഞാൻ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഈ ഒരു കെ ബ്യൂട്ടിയുടെ ഈ രണ്ട് ഫൗണ്ടേഷനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷനാണ്, നിങ്ങളുടെ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് നല്ലതായിരിക്കും. ഞാൻ ഡീപ്പ് ഷെയ്ഡും 175N ഡീപ്പും 150N ടാനും ആണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഈ ഡീപ്പ് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഡാർക്കായിട്ട്, ഭയങ്കര വാം എന്നല്ല, കുറച്ച് ഭയങ്കര ഒരു ഡാർക്കായിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യും. എനിക്ക് പേഴ്സണലി എനിക്ക് കുറച്ചൊരു ഒരു പൊടിക്ക് ലൈറ്റ് ഷെയ്ഡാണ് ഞാൻ സെലക്ട് ചെയ്യാറ്. അപ്പോൾ എനിക്ക് ഓക്സിഡൈസ് ആകുമ്പോൾ കറക്റ്റ് ആവും. അപ്പോൾ ഇത് ടാൻ എനിക്ക് കുറച്ച് ലൈറ്റ് ഷെയ്ഡായിട്ട് ഫീൽ ചെയ്ത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് അത് രണ്ടും കൂടി മിക്സ് ചെയ്യാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, എത്ര ഡേയ്സ് കൂടുമ്പോഴാണ് ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യണേന്ന്. ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ഹെയർ ഗ്രോത്തിനനുസരിച്ചിട്ടാണ്. എനിക്ക് ആഴ്ചയിൽ ഞാൻ എൻ്റെ അപ്പർ ലിപ്സ് എടുക്കാറുണ്ട്. ഇപ്പോൾ തന്നെ അപ്പർ ലിപ്സ് അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ലേസർ ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്, കാരണം എനിക്ക് ഓരോ ആഴ്ചയിലും നല്ല ഹെയർ ഗ്രോത്താണ്. ഈ ഫേസിൽ വളരണ മുടി എൻ്റെ തലയിൽ വളർന്നിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കാം. പക്ഷേ എന്ത് ചെയ്യുക, ഫേസിൽ എനിക്ക് നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് ഡിപ്പെൻഡ്. ചിലർക്ക് ഒരുപാട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാറില്ല, ചിലർക്ക് നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അതൊക്കെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഹെയർ വളരണതിനനുസരിച്ചിട്ട് നിങ്ങൾ റിമൂവ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഓക്കെ, ഓയിലി സ്കിന്നിന് സ്ക്രബ് അല്ലാതെ വേറെ എന്ത് യൂസ് ചെയ്യാം എന്ന്. കാരണം ഒരു ഏതോ ഒരു വീഡിയോയിലോ അതോ ഇൻസ്റ്റഗ്രാമിലാണോ, നിങ്ങൾ അതിന് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാം കേട്ടോ. സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണി തന്നെയാണ്. ഞാൻ അവിടെ നിറയെ വീഡിയോസൊക്കെ ഇടാറുണ്ട്, അതുപോലെ ഡെയിലി അപ്ഡേറ്റ്സ് ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവിടെ ഉള്ളവരാണെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് ഞാൻ ഒരു ക്വിസ് എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്തോട്ട് പറഞ്ഞത്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ക്വിസ്സൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഇപ്പോൾ ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവർ സ്ക്രബ് യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്ക്രബ് യൂസ് ചെയ്യുമ്പോഴേക്കും എന്ത് സംഭവിക്കും, നമ്മുടെ സ്കിന്നിലുള്ള ഓയിൽ ഗ്ലാൻസൊക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ആവും. അപ്പോൾ കൂടുതലായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും, നമുക്ക് ബ്രേക്ക് ഔട്ട്സ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവർ സ്ക്രബ് യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴും സ്ക്രബ് ചെയ്യായിരുന്നു. അതും കൂടിയാണ് എനിക്ക് എപ്പോഴും പിമ്പിൾസ് വരാനുള്ള റീസൺ എന്ന് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ നിങ്ങൾ ഓയിലി സ്കിന്നുള്ളവർ സ്ക്രബ് അല്ലാതെ ഡെഡ് ആയിട്ടുള്ള സ്കിൻ റിമൂവ് ചെയ്യാൻ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ കെമിക്കൽ എക്സ്ഫോലിയേഷൻ ട്രൈ ചെയ്യാവുന്നതാണ്. ഡോട്ട് ആൻറ്റിയുടെ കെമിക്കൽ എക്സ്ഫോലിയേറ്റർ ഉണ്ട്, അതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്കത് ട്രൈ ചെയ്യാം. നിങ്ങൾ സ്റ്റാർട്ടറാണ് കെമിക്കൽ എക്സ്ഫോലിയേഷൻ എങ്കിൽ നിങ്ങൾക്ക് ഡോട്ട് ആൻറ്റി ട്രൈ ചെയ്യാവുന്നതാണ്, അത് നല്ലതാണ്. ഞാൻ ഏതാ മിനിമലിസ്റ്റിക്കിൻ്റെ എണ്ണം മേടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡോട്ട് ആൻഡ് കീ എൻ്റെ എത്ര കൂടി ഇനി തീരാനുണ്ട്, അത്ര കൂടി തീർന്നിട്ടാണ് എനിക്ക് മറ്റത് മേടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പുതിയത് മേടിച്ച് കഴിഞ്ഞാൽ പഴയത് ഞാൻ ഉപയോഗിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് തീർന്നിട്ട് അത് മേടിക്കാമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാം. അതാകുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ വെറുതെ ഫേസിൽ അപ്ലൈ ചെയ്യാം, ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. ആ 10 മിനിറ്റ് വയ്ക്കുമ്പോഴേക്കും എന്താ നമുക്ക് നമ്മുടെ ഡെഡ് ആയിട്ടുള്ള സ്കിൻ നെക്സ്റ്റ് ഡേ ഒക്കെ ആകുമ്പോഴേക്കും തന്നെ ഫീലായി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു എഫക്റ്റ് നമ്മുടെ സ്കിന്നിൽ ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യുകയാണ്. മേബിലിൻ്റെ ഏജ് റിവൈൻ കൺസീലർ ഞാൻ കണ്ണിനടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഗേൾസിനോട് ആരെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഗേൾസിനോട് ക്രഷ് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യെസ്, എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. എനിക്ക് കാണുമ്പോഴേക്കും ഇപ്പോൾ ഒരു കുട്ടി നടന്നു പോവാണ്, കാണാൻ കൊള്ളാമെന്നുണ്ടെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കൊള്ളാമല്ലോ, കുട്ടിയുടെ രസമുണ്ടല്ലോ, കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ തോന്നിയിട്ടുണ്ട്. അതെ, അങ്ങനെയാണല്ലോ നമ്മൾ ക്രഷ് എന്ന രീതിയിൽ അങ്ങനെ ആ രീതിയിൽ തോന്നിയിട്ടുണ്ട്. അല്ലാതെയുള്ള രീതിയിൽ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അല്ലാതെയുള്ള രീതിയിൽ തോന്നിയിട്ടില്ല. അങ്ങനെ ഒരാളെ കാണുമ്പോൾ ആ കുട്ടി കൊള്ളാമല്ലോ അങ്ങനെ തോന്നിയിട്ടുണ്ട്.
നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് കുട്ടികൾ ഇങ്ങനെ എന്നെ കാണുമ്പോൾ നമ്മൾ സംസാരിക്കാൻ വരുമല്ലോ, അങ്ങനെ സംസാരിക്കാൻ വരുമ്പോഴേക്കും ഞാൻ അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കാണുമ്പോഴേക്ക് ഒരു നല്ല ഒരു ഞാൻ ചില കുട്ടികൾ നല്ല മുടിയുണ്ടാവും, അപ്പോൾ ഞാൻ നല്ല മുടിയുണ്ടല്ലോ, ഞാൻ അങ്ങനെ പറയും. ഇപ്പോഴും ഞാൻ പറയട്ടെ, ഞാൻ പണ്ടും അങ്ങനെ പറയാറുണ്ട്, ഇപ്പോഴത് ഞാൻ ബോയ്സിനോടും ഗേൾസിനോടും പറയാറുണ്ട്. അവർ ഏത് ഏത് ഇങ്ങനെ എന്ത് വിചാരിക്കാമെന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോഴാണ് നമ്മുടെ ലോക്ക്ഡൗണൊക്കെ ആണെങ്കിൽ മുന്നേറ്റ് ഒരു ഷോപ്പിൽ ക്യാമറയാണോ എന്തോ മേടിക്കാൻ ഒരു ഷോപ്പിൽ പോയി, അവിടെ ഒരു ചേട്ടൻ നിൽക്കണം, ചേട്ടനെ ഒരു ചെക്ക നിൽക്കണം. അപ്പോൾ ആളുടെ കൺപീലിട്ടോ ഭയങ്കര വലിയ കൺപീലി വെച്ച് നല്ല രസമായിട്ട് ഇങ്ങനെ നമ്മുടെ എക്സ്റ്റൻഷൻ വെക്കില്ലേ അതുപോലെ നല്ല ഭംഗിയുള്ള കൺപീലി. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു നല്ല ഭംഗിയുണ്ട് കൺപീലി കാണാനായിട്ടെന്ന്. അപ്പോൾ എൻ്റെ കൂടെ ആരാ അനിയനായിരുന്നു ആരാ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞു, പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവരെന്ത് വിചാരിക്കും എന്നിങ്ങനെ എന്നോട് പറഞ്ഞു. ഞാൻ പക്ഷെ അങ്ങനെ ചിന്തിച്ചില്ല. നമ്മളിപ്പോൾ എൻ്റെ ഒരു രീതിക്ക് എങ്ങനെ പറയാം, നമുക്കിപ്പോൾ ഒരു ഇപ്പോൾ ഒരാൾ നമ്മളോട് സംസാരിക്കുകയാണ്, അപ്പോൾ നമുക്ക് ആളുടെ എന്തെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൊള്ളാമെന്ന് പറയുമ്പോൾ അവർക്കൊരു എന്താ ഇപ്പോൾ നമ്മളോട് വന്നിട്ട് ഒരാൾ പറയുകയാണ് എന്നിട്ട് ചിരി കാണാൻ രസമുണ്ട് അല്ലെങ്കിൽ എന്താ കണ്ണ് കാണാൻ രസമുണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നില്ലേ. അപ്പം അതുപോലെ അവർക്കും ആ ഒരു സന്തോഷം തോന്നുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി വേറെ വല്ല രീതിയിലാണ് എടുക്കണതെന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സുന്ദരി കുട്ടികളാണ് കേട്ടോ. ഞാൻ കണ്ടിട്ടുള്ള എല്ലാവരും തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളവരാണ്. കാണുമ്പോൾ ഞാൻ പറയാം ഇങ്ങനെ എൻ്റെ അടുത്ത് വരുമ്പോഴേക്ക് ചില പിള്ളേരുടെ കണ്ണ് ഭയങ്കര രസമുള്ള കണ്ണായിരിക്കും, ചിലർ ഐ ഷാഡോ ഒക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് വരും. അപ്പോൾ ഞാൻ പറയാറുണ്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ കൺസീലറൊക്കെ ഇട്ടു നമ്മുടെ അതെ ഇപ്പോൾ പടികളൊന്നും തന്നെ കാണുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഹൈഡാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കുട്ടി റിവ്യൂ പോലെ പറയാം. ഈ ഒരു കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ്റെ എനിക്ക് തോന്നുന്നു ഞാൻ നമ്മുടെ ചാനലിൽ ഇതുവരെ പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. ഇതൊരു ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷൻ ആട്ടോ, അതായത് നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷനാണ്. നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ ഇത് കുറച്ചൊരു ഓയിലി ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതൊരു ഷിയർ കവറേജ്, അതായത് വളരെ ചെറിയൊരു കവറേജ് ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ അടിയിൽ കളർ കറക്റ്റ് ചെയ്തു എന്നിട്ട് ഞാൻ കൺസീലർ ഇട്ടു, അതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഹൈഡായി കിട്ടിയത്. എന്നാൽ പോലും കണ്ടോ കുറച്ചൊരു കാണാതെ ഇവിടെ അതെ ഇത് കണ്ടു, ഇതെൻ്റെ പാടാണ്, എന്നിട്ടും കുറച്ച് കാണാൻ പറ്റും. അപ്പോൾ അതിനർത്ഥം ഇത് അത്ര ഒരു കവറേജ് അല്ല, ഒരു ലോ ടു മീഡിയം കവറേജ് ആണ് ഇതുള്ളൂ. പിന്നെ ഒരു സ്കിൻ ലൈക്ക് ഫിനിഷാണ്, നല്ലൊരു സ്കിൻ നാച്ചുറൽ ഫിനിഷ്. അപ്പോൾ നിങ്ങൾക്ക് നാച്ചുറൽ ഫിനിഷിലുള്ള ഫൗണ്ടേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫൗണ്ടേഷൻ ട്രൈ ചെയ്യാം. അതല്ല കുറച്ചുകൂടി കവറേജ് ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നോക്കേണ്ടി വരും. ഇത് നിങ്ങൾക്കൊരു സ്കിൻ ലൈക്ക് ഫിനിഷ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഈ ഫൗണ്ടേഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെ ഡെയിലി ബേസിസിൽ ഇടുന്നവരുണ്ടല്ലോ ഫുൾ കവറേജ് ഇഷ്ടമില്ലാത്തവർ, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫൗണ്ടേഷൻ ഇഷ്ടപ്പെടും. എനിക്ക് എൻ്റെ ബേസ് ഇഷ്ടപ്പെട്ടു കേട്ടോ, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ഏരിയ വന്നിട്ടത്, എനിക്ക് ഓൾറെഡി ഇവിടെ ചെറുതായിട്ടൊരു ഡാർക്ക്നെസ് ഉണ്ട്, വേണമെങ്കിൽ ഹൈഡ് ചെയ്യാം. പക്ഷെ അങ്ങനെ ഹൈഡ് ചെയ്യാറില്ല. ഹൈഡ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ഈ സ്മൈൽ ലൈൻ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അവിടെ ക്രീസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്തോട്ട് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ടച്ച് ചെയ്യാറില്ല. പക്ഷേ ഇതിപ്പോൾ എനിക്ക് അപ്പർ ലിപ്സ് നല്ല പോലെ ഉള്ളതുകൊണ്ട് മീശുണ്ട്. മീശ നിങ്ങൾ കളഞ്ഞിട്ട് വേണം ഫൗണ്ടേഷനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ മീശ ഉള്ളതുകൊണ്ട് ഒരു ഇച്ചിരി എനിക്ക് ഇവിടെ അത്ര ഇഷ്ടമില്ല, ബാക്കിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഫൗണ്ടേഷൻ. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വജൈനൽ ഏരിയ എങ്ങനെ ലൈറ്റൻ ചെയ്യാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എനിക്ക് കുറേ തവണ വരാറുണ്ട് കേട്ടോ, പക്ഷേ നിങ്ങൾ എന്തിനാണ് അവിടെ ലൈറ്റൻ ചെയ്യുന്നത്? അവിടെ ലൈറ്റൻ ചെയ്യാന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ അത് പോസിബിൾ അല്ല, അങ്ങനെ ഒട്ടും പോസിബിൾ അല്ലാത്ത കാര്യമാണ് വജൈനൽ ഏരിയ ലൈറ്റൻ ചെയ്യാന്നുള്ളത്. അവിടെ ഡി ഐ വൈസ് തന്നെ ട്രൈ ചെയ്യേണ്ട എന്നാണ് ഞാൻ പറയുക. ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും അത് വർക്ക് ചെയ്യില്ല. പിന്നെ അവിടെ ലെമണൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പി എച്ച് തെറ്റും, നമുക്കൊന്നും കൂടി ബുദ്ധിമുട്ടാവുകയുള്ളൂ. നമുക്ക് പിന്നെ ഡോക്ടേഴ്സിനെയൊക്കെ കൊണ്ടുപോയി കാണിക്കേണ്ടി വരും. അവിടുത്തെ പി എച്ച് ഒക്കെ തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇൻഫെക്ഷൻ ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വജൈനൽ ഏരിയയിലോട്ട് നിങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പ്രോഡക്റ്റും തന്നെ ഉപയോഗിക്കേണ്ട. നിങ്ങൾ ഇൻറ്റിമേറ്റ് വാഷ് നിങ്ങൾക്ക് ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റിമേറ്റ് വാഷ് യൂസ് ചെയ്യാം. അതല്ല ചിലവർക്ക് ഇങ്ങനെ സോപ്പ് ഇടുന്ന ശീലമുണ്ട്, സോപ്പ് ഇട്ട് അങ്ങനെ ക്ലീൻ ആക്കിയാൽ ക്ലീൻ ആവുള്ളൂ എന്നൊരു ചിന്തയുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് സോപ്പിനെക്കാട്ടിലും ബെറ്റർ ഓപ്ഷൻ ഇൻറ്റിമേറ്റ് വാഷ് ആയിരിക്കും. അത് കുറച്ചും കൂടി എന്താ ഹാർഷ്നെസ് കുറവായിരിക്കും. സോപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഷാണ്, അതായത് അതിൻ്റെ പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ഏരിയ ഭയങ്കരമായിട്ട് പി എച്ച് തെറ്റും, പി എച്ച് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇൻഫെക്ഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ നിങ്ങൾക്ക് എന്താ വെജൈനൽ വാഷസ് ട്രൈ ചെയ്യാം. അല്ലാതെ നിങ്ങളും വെജൈനൽ വാഷ് ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല നിങ്ങൾക്ക് നോർമൽ പ്ലെയിൻ വാട്ടർ യൂസ് ചെയ്ത് ക്ലീൻ ആക്കിയാൽ മതി, വെജൈന ഇറ്റ്സെൽഫ് അത് ക്ലീൻ ആക്കും. അതാണ് നമുക്ക് ഇങ്ങനെ ഒരു എന്താ വൈറ്റ് ഡിസ്ചാർജ് പോലെ ഒരു എഗ് വൈറ്റ് പോലെ ഒരു സംഭവമല്ലേ, അത് നമുക്ക് വെജൈന ഓൾറെഡി തന്നെ ക്ലീൻ ആക്കുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ ലൈറ്റിനാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, നമ്മുടെ കേരളത്തിലുള്ള ഭൂരിഭാഗം ആളുകളുടെ
ചില എക്സെപ്ഷൻസ് ഉണ്ടാവും. എന്നാലും ഭൂരിഭാഗം ആളുകളുടെയും ആ ഒരു ഏരിയ വന്നിട്ട് ഡാർക്കായിട്ടുള്ള ഏരിയ ആണ്. അതങ്ങനെയാണ്, കുറച്ച് ഡാർക്കായിട്ട് എന്താ കുറച്ച് ഇങ്ങനെ എന്താ ചെറിയ ചെറിയ നമുക്ക് ചൂടുകുരു വരില്ലേ, ചിലവർക്ക് അങ്ങനെ ചൂടുകുരു വരുന്ന പോലത്തെ പിമ്പിൾസ് ഉണ്ടാവും. അത് വളരെ നോർമലാണ്, അത് എല്ലാവർക്കും അങ്ങനെയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഭയങ്കര കളറില്ല, അവിടെ കളർ വെപ്പിക്കണം, എന്തിനാണ് അവിടെ കളർ വെപ്പിച്ചിട്ട്, അവിടെ നമുക്ക് കളർ വേണ്ട. നമുക്ക് ഫേസിലൊക്കെ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാം, പക്ഷെ ഡൗൺ ടൗൺ അവിടെ നിങ്ങളൊന്നും ട്രൈ ചെയ്യാത്ത നല്ലത്. സോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉപജനൽ ഏരിയ ലൈറ്റ് ഉണ്ടാക്കുന്നു, ആ ഭാഗത്തോട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, പിന്നെന്താ നമ്മുടെ ക്വസ്റ്റ്യൻ, പിന്നെ വൈഡ് ഡിസ്ചാർജ് വരുന്നതിന് എന്താ ചെയ്യേണ്ടത് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടേഴ്സിനോട് തന്നെ ചോദിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനോട് തന്നെ ചോദിക്കുക, അല്ലാതെ വേറെ ആരുടെ അഡ്വൈസ് എടുത്തിട്ടുണ്ടെങ്കിലും അതൊന്നും നല്ലതായിരിക്കില്ല. പിന്നെ വൈഡ് ഡിസ്ചാർജ് എൻ്റെ ഒരു അറിവിൽ നമ്മുടെ വെജൈന തന്നെ ക്ലീൻ ആക്കുന്ന ഒരു പ്രോസസ്സാണ് വൈഡ് ഡിസ്ചാർജ്. അത് ഓൾമോസ്റ്റ് മിക്ക ഗേൾസിനും ഉണ്ടാവാറുണ്ട്, അതൊരു കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണെന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ വൈഡ് ഡിസ്ചാർജിൻ്റെ കളറ് വേറെ ആയിട്ടാണ് വരണേന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിരുന്നാൽ മതി. എന്നാ ഇപ്പോൾ ഭയങ്കര ഓട്ട് സ്മെല്ലായിട്ട് വരികയാണ്, അല്ലെങ്കിൽ ഭയങ്കര യെല്ലോയിഷ് കളറിൽ വരികയാണ്, അല്ലെങ്കിൽ വേറെ റെഡ് മിക്സ് ചെയ്ത് കളറിൽ വരികയാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ കാണിക്കാം. അതല്ല നോർമൽ നമ്മുടെ എഗ് വൈറ്റ് പോലെയാണ്, വൈറ്റ് കളറിലാണ് വരുന്നത്, ഒരു ചെറിയൊരു യെല്ലോ വൈറ്റ് കളറിലൊക്കെ ആണെങ്കിലും പ്രശ്നമില്ല. അതൊക്കെ നോർമലി നമ്മുടെ വജൈന തന്നെ ക്ലീൻ ആക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. നിങ്ങൾ എനിക്കിതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല. കൂടുതലായിട്ട് നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ഓൺലൈനായിട്ടോ ഒന്നും കണ്ടുപിടിക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെ തന്നെ പോയി കാണുക, അവർക്കാണ് അതിനുള്ള ആൻസർ തരാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഈ ഒരു ഗേൾലി ടോക്ക് നടത്താനായിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞപ്പോഴേക്കും കുറേ പേര് പീരീഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, പീരീഡ്സ് ആവുന്നില്ല എന്നുള്ളത്. അതിലെനിക്കൊന്നും പറയാനില്ല, ഞാനും നിങ്ങളുടെ കൂടെയുള്ള ആളാണ്, എനിക്ക് റെഗുലറായിട്ടാണ് പീരീഡ്സ് ഉണ്ടാവാറുള്ളത്. ചിലർക്ക് 4 മാസത്തോളമൊക്കെ പീരീഡ്സ് ആവണില്ല എന്ന് പറഞ്ഞു, എനിക്കും റെഗുലറായിട്ടാണ് പീരീഡ്സ് ആവാറുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നൊന്നും അല്ല കേട്ടോ, കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അവരുടെ അടുത്ത് പോയിട്ട് അഡ്വൈസ് എടുക്കണമെന്ന് നല്ല. അപ്പം ഞാൻ ഇപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോഴേക്കും എനിക്ക് PCOD ചെക്ക് ചെയ്തപ്പോൾ PCOD അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, അതുപോലെ എന്താ തൈറോയിഡ് നോക്കി, തൈറോയിഡും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നോട് എക്സസൈസ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതുപോലെ എന്താ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക. ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ജങ്ക് ഫുഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് കാരണമുള്ളൂ, അപ്പോൾ ജങ്ക് ഫുഡ്സൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ മെഡിസിൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഞാൻ ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ എന്താ ഈ നമുക്ക് ഈ എന്താ നമ്മുടെ പീരീഡ് ഇറെഗുലറായിട്ടുള്ള പീരീഡ്സ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള പല എക്സസൈസ് ഉണ്ട്, യോഗയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ എന്താ അശോകരി ഇഷ്ടം കുടിക്കാറുണ്ട്. ഞാൻ നിങ്ങൾക്ക് ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല, ഞാനത് കഴിക്കാറുണ്ട്. എനിക്കത് നല്ലതായിട്ട് തോന്നാറുണ്ട്. പണ്ടും ഞാൻ കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ, പിന്നെ ഒരിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തു. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ കോട്ടയത്തായിരുന്ന ടൈമിൽ അച്ചമ്മ തരുമായിരുന്നു, അപ്പോൾ അങ്ങനെ കഴിക്കുമായിരുന്നു. അപ്പോൾ അപ്പോഴൊന്നും ഇങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ പ്രശ്നം വരാൻ തുടങ്ങിയത് മെയിനായിട്ട് ഞാൻ കൊച്ചിയിലോട്ട് വന്നേ. പിന്നെ അവിടെ എന്ന് വെച്ചിങ്ങനെ സ്വിഗ്ഗി സൊമാറ്റോ കാര്യങ്ങളൊന്നുമില്ല, അപ്പോൾ നമ്മളങ്ങനെ വീട്ടിലുള്ള ഫുഡാണ് നമ്മൾ കഴിക്കുള്ളൂ, അല്ലാതെ ഫുഡ് കഴിക്കാൻ വേറെ ഒരു നിവൃത്തിയുമില്ല. ഇവിടെ ആയിരുന്നപ്പോൾ എന്താ ഫോൺ എടുക്കുക, ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്ക് ഫുഡ് കിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫുഡിൻ്റെ ആണെന്നാണ് റെഗുലറായിട്ട് പീരീഡ്സ് വരുന്നത്, എനിക്കറിയില്ല. അപ്പം കുറേ പേർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ യോഗയോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക കേട്ടോ, എക്സസൈസ് ചെയ്യാണ്ട് ഒരു നിർവാഹമില്ല. നമുക്ക് എക്സസൈസ് ചെയ്യാം, നമ്മുടെ ഈ ഫുഡ് ഹാബിറ്റ്സും ലൈഫ് സ്റ്റൈലൊക്കെ കൊണ്ടിട്ടായിരിക്കും മിക്കവാറും ഇങ്ങനെ ഉണ്ടാവുന്നത് തോന്നുന്നു. അപ്പോൾ ഞാൻ അങ്ങനെയാണ് അതാണ് ചെയ്യാറുള്ളത്. ഓക്കെ, ഐബ്രോസിന് വേണ്ടിയിട്ട് ഞാൻ ഒരു KBeauty ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യാണ് കേട്ടോ, ഹേസൽനട്ട് ഷെയ്ഡ്. പിന്നെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ വീട്ടിൽ എന്താ അമ്മമാർ, ഇത് അനിയന്മാരുള്ളവർക്ക് മാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമായിരിക്കും കേട്ടോ, അനിയന്മാരും അല്ലെങ്കിൽ ചേട്ടന്മാരൊക്കെ ഉള്ളവർക്ക് മാത്രം. അമ്മമാർ അവർക്ക് സ്പെഷ്യൽ കെയർ അറ്റൻഷൻ കൊടുക്കുമ്പോഴേക്കും അത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടോ, അതിന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ അതിന് റിയാക്ട് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളതാണ്. അമ്മമാരെന്ന് സമ്മതിച്ച് തരാൻ പോകുന്നില്ല.
പക്ഷെ അതൊരു സത്യമായിട്ടുള്ള കാര്യമല്ലേ, നിങ്ങൾക്ക് എന്താ തോന്നണതെന്ന് പറയട്ടോ. എനിക്കതൊരു സത്യമായിട്ടുള്ള കാര്യമെന്നാണ് തോന്നിയിട്ടുള്ളത് എപ്പോഴും. ഇപ്പം എന്താ ഇപ്പം എന്താ അവനിപ്പോൾ നിന്നിട്ട് ഇപ്പോൾ പറയുകയാണ് വെള്ളമെടുത്ത് തരും പറയുകയാണെങ്കിൽ അമ്മ ഓടിച്ചെന്ന് വെള്ളം എടുത്ത് കൊടുക്കും. പക്ഷെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പോയി എടുത്തുകൂടെ, എന്താ കയ്യില്ലേ കാലില്ലേ എന്നൊക്കെ ചോദിക്കും. ഒരു ഒരു രീതിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര ഒരു ഇക്വാലിറ്റി അല്ല. എന്താ അറിയില്ല, നമ്മുടെ നമ്മുടെ കേരളത്തിലെ സമൂഹം അങ്ങനെയാണ്, അവരങ്ങനെയാണ് വളർന്നു വന്നിട്ടുള്ളത്. അതിനപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം വന്നിട്ട് നമുക്ക് മാറാന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ പുതു ജനറേഷനാണ് അല്ലേ, ന്യൂ ജനറേഷൻ ആ നമ്മളാണ് ഇനി അടുത്ത് വരുന്ന ജനറേഷൻ. അപ്പം നമുക്ക് നമ്മുടെ കുട്ടികളെ ഇക്വലായിട്ട് വളർത്താനായിട്ട് ശ്രമിക്കാം, അവർ ഇക്വലായിട്ടുള്ള കാര്യങ്ങൾ കണ്ടു വളരട്ടെ. അപ്പോൾ അടുത്ത ജനറേഷനും അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. അല്ലാതെ പഴയ ആളുകളോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, അവരെന്തായാലും മനസ്സിലാക്കാൻ പോകുന്നില്ല. ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഞാനായിട്ട് ഇടിയാവുമെന്നല്ലാണ്ട് യാതൊരു മിക്ക കാര്യം നടക്കാൻ പോകുന്നില്ല. അതവരങ്ങനെയാണ്, അവർ കണ്ടിട്ടുള്ളത് അതാണ്. അപ്പോൾ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, അവർ കണ്ടിട്ടുള്ളതായത് കൊണ്ട് തന്നെ അവർ ഫോളോ ചെയ്യുന്ന രീതിയും അതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളെ അങ്ങനെ വളർത്താം. അപ്പോൾ എന്താ നെക്സ്റ്റ് ജനറേഷനും അത് കണ്ടു വളരുമ്പോൾ അവരും അങ്ങനെയാകും, അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുള്ള ഏതോ ഒരു ബുക്കിലാണെന്ന് ഓർക്കുന്നില്ല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ കാര്യമല്ലേ നോക്കി നടക്കുക, മറ്റുള്ളവർ ശരിയായില്ല, അവർ ചെയ്തിട്ട് റെഡിയായില്ല, അവർ കാരണമാണ് ഈ പ്രശ്നം ഉണ്ടായത്, അവരെന്താ ശരിയാവാത്തത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ. അവരെന്താ മാറാത്തേ എന്ന് വിചാരിക്കുന്നത്, അവർ മാറാൻ നമ്മൾ മറ്റുള്ളവരെ മാറ്റാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പോസിബിളായിട്ടുള്ള കാര്യമല്ല. മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കുന്നതിനേലും എപ്പോഴും നല്ലത് നമ്മൾ മാറുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ കണ്ണെഴുതുന്ന ടൈമിൽ സംസാരിച്ചില്ല കേട്ടോ, സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡിയാവില്ല. അത് മെയ്ബെലിൻ്റെ ജെൽ ലൈനർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ലൈൻ ചെയ്തത്, കുറേ നാൾക്ക് ശേഷം ഞാൻ കണ്ണ് ലൈൻ ചെയ്യുന്നത്. ആ പിന്നെ പറഞ്ഞു തന്നാൽ എന്താ, മറ്റുള്ളവരെ നന്നാക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോസിബിൾ അല്ല. നമുക്ക് നമ്മളായിട്ട് മാറാമെന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി നമ്മൾ മാറാമെന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, പോസിറ്റീവ്ലി നമുക്ക് മാറാൻ എങ്ങനെ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ ഒരു കേസിലൊക്കെ നമുക്ക് നമ്മുടെ കുട്ടികളെ മാറ്റാൻ പറ്റും അല്ലേ, അതിന് നമുക്ക് വേറെ ഒരു വേണ്ട. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവർ ഇതാണ് കണ്ടു വളർന്നിരിക്കുന്നത്. അപ്പോൾ അവരവരുടെ കുട്ടികളെ ആ രീതിയിലാണ് ട്രെയിൻ ചെയ്യുള്ളത്. നമ്മളെങ്ങനെ നമ്മുടെ കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നോ അതേപോലെ അല്ലേ വരുള്ളൂ. അപ്പോൾ നമുക്കൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, നമ്മുടെ ബ്രസ്റ്റ് ഒരെണ്ണം മറ്റതിനെക്കാട്ടിലും കുറച്ച് വലുതായിട്ട് തോന്നുന്നുണ്ട്, താഴ്ന്നു തോന്നുന്നുണ്ട്, അതും കംപ്ലീറ്റ്ലി നോർമലായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അത് നമ്മുടെ ഓരോരുത്തരുടെ ബോഡി ടൈപ്പ്, ഓരോ പെൺകുട്ടികളുടെ ബോഡി ടൈപ്പും ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും, ചിലർക്ക് ഒരെണ്ണം വലുതായിരിക്കാം, ഒരെണ്ണം ചെറുതായിരിക്കാം, ചിലവർക്ക് നിപ്പിൾ ഡൗൺവേർഡായിട്ടായിരിക്കും ഇരിക്കുന്നത്, ചിലവർക്ക് നേരെ ആയിരിക്കും ഇരിക്കുന്നത്, രണ്ട് ഷേപ്പിലായിരിക്കും മിക്കവരുടെ. ചിലവരുടെയൊക്കെ മാത്രമാണ് കറക്റ്റ് ഉണ്ടാവുള്ളൂ, അങ്ങനെ ഉള്ളവരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കസിൻസിൻ്റെ ഒക്കെ ഞാൻ ചോദിച്ചിട്ടുള്ളവരുടെയൊക്കെ തന്നെ അവരുടെ ഒക്കെ രണ്ട് രീതിക്കുള്ളതാണെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് കുട്ടികളൊക്കെ എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ട്, ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അങ്ങനെ ഇമ്പെർഫെക്ഷൻസ് ഉള്ളതാണെന്നാണ്. പിന്നെ ഈ മൂവീസിലൊക്കെ മാത്രമാണ് അതേപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ആക്ച്വലി അതൊക്കെ എന്തെങ്കിലുമൊക്കെ സർജറിയോ സിലിക്കോൺസോ ഒക്കെ വെച്ചിട്ടുള്ളതായിരിക്കുമല്ലോ, അത് നോർമലായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ ഗ്രാവിറ്റി താഴത്തോട്ടായ സ്ഥിതിക്ക് എങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ എന്താ ബ്രസ്റ്റ് താഴത്തോട്ട് വെയിറ്റ് ഉള്ളവർക്ക് കേട്ടോ, അല്ലാതെ നമുക്ക് സ്ലിം ആയിട്ടുള്ളവർക്ക്, ഒത്തിരി വണ്ണില്ലാത്തവർക്ക്, അങ്ങനെ ഫ്രണ്ടൊന്നും ഒട്ടും ഇല്ലാത്തവർക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല, കാരണം അവർക്ക് വെയിറ്റ് ഇല്ല. പക്ഷേ വെയിറ്റ് ഉള്ളവർക്ക് എന്തായാലും അത് ഡൗൺവേർഡായിരിക്കും, കാരണം ഗ്രാവിറ്റി താഴത്തോട്ടുള്ളതുകൊണ്ട് എന്തായാലും താഴത്തോട്ട് തന്നെ പോവുള്ളൂ. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുള്ള, രാത്രി കിടക്കുമ്പോഴേക്കും എന്താ ഇനി നമ്മൾ ബ്രേസർ ഇട്ട് കിടക്കണോ, റിമൂവ് ചെയ്തിട്ട് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൂങ്ങിപ്പോവില്ലേ എന്നൊക്കെ. അങ്ങനെയൊന്നും എന്നോടങ്ങനെ അച്ഛമ്മയും അമ്മയൊക്കെനോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ റിസർച്ച് ചെയ്തതനുസരിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല തൂങ്ങിപ്പോവില്ല എന്നാണ്. ഇങ്ങനെ ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ എന്തായാലും അത് താഴത്തോട്ടായിരിക്കും. അതിപ്പോൾ നമ്മൾ ഇട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ ഇട്ട് കിടന്നു, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഇട്ട് കിടന്നുറങ്ങണം ഇടണ്ടേ എന്നുള്ളത്. ഫ്രീ ആയിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തിരി ഒരു ഫ്രീ ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ അവിടെ ഇങ്ങനെ ചിലപ്പോൾ എന്താ റെഡ് കളറിൽ പാട് വരില്ലേ, ചില കുട്ടികൾ മെസ്സേക്കാണ്ട് അങ്ങനെ ഈ ബ്രേസർ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ഡാർക്ക് കളറിൽ പാട് വീണു, ചത്രയും ടൈറ്റാക്കിയിട്ട് പാട് വീണു, അപ്പോൾ അത് പോകാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന്. നമ്മളങ്ങനെ വരുത്തിയിട്ട് മാറ്റണമെങ്കിലും ഏതോ അങ്ങനെ വരുത്തായിരിക്കണമല്ലോ, ഒത്തിരി ടൈറ്റാക്കാണ്ടിരിക്കും. ഒരുപാട് ടൈറ്റൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവുന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, രാത്രിയിൽ ഇട്ട് കിടക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ. എനിക്ക് ലൂസായിട്ടുള്ളതാണ് ഇഷ്ടം, അത് ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. അപ്പോൾ നമ്മുടെ ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു നിക്സിൻ്റെ റോം എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ സെലക്ട് ചെയ്യുന്നത്. അത് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഒരു ക്വസ്റ്റിനും കൂടി ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാം. ഇതിപ്പോൾ തന്നെ ഒത്തിരി നല്ല ലോങ് വീഡിയോ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു.
പിന്നെ അതൊരു ഗേളി ടോക്കായിരുന്നു, നിങ്ങൾ ആ ഒരു രീതിക്ക് തന്നെ എടുക്കുക കേട്ടോ. ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, അതുപോലെ തന്നെ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക എന്താ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നിപ്പിളിൻ്റെ ഏരിയയിൽ ഹെയർസ് വരുന്നത്, അതുപോലെ വയറിൻ്റെ അവിടെ ഹെയർസ് വരുന്നത്, അതൊക്കെ നോർമലാണ്, അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഹെയർ ഗ്രോത്ത് അല്ലേ. നിപ്പിളിൻ്റെ അവിടെയൊക്കെ മിക്ക പെൺകുട്ടികൾക്കും ഹെയർ ഗ്രോത്ത് ഉണ്ടാവാറുണ്ട് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ മാത്രമാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കേണ്ട, ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ മൂവീസിലൊക്കെ ഉള്ള പോലെ അങ്ങനെയല്ല, മിക്ക ചില ആളുകൾക്ക് ഉണ്ടാവില്ല കേട്ടോ. ചില ആളുകൾക്ക് നല്ല ക്ലീനായിട്ടുള്ള ക്ലിയറായിട്ട് ഹെയർ ഗ്രോത്ത് ഇല്ലാത്ത ബോഡി ഉണ്ടല്ലോ, പക്ഷെ ചിലവർക്കൊക്കെ നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാറുണ്ട്. എനിക്ക് വയറിൻ്റെ പൊക്കളുടെ ചുറ്റിനായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാകും, ഞാൻ ഷേവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടിയതുപോലെ തോന്നാറുണ്ട്, എപ്പോഴും ഷേവ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതൊക്കെ നോർമലാണ്, ഓരോ പെൺകുട്ടികൾക്കും ഓരോ രീതിയിലല്ലേ അവരുടെ ബോഡി ഉള്ളത്, അപ്പം അങ്ങനെയൊക്കെ വരും. അതൊക്കെ നോർമലായിട്ടുള്ള കാര്യം, ഓവറായിട്ട് ഒരുപാട് ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുക, അല്ലെങ്കിൽ അതവിടെ ഇരുന്നോട്ടെ എന്നൊക്കെ രസമല്ലേ, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളതല്ലേ. അതല്ല നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഷേവ് ചെയ്ത് കളയോ പ്ലക്ക് ചെയ്ത് കളയോ ഒക്കെ ചെയ്യാവുന്നതാണ്. പല്ലിലയോ ഇല്ല, ഇത് നല്ലൊരു കളറല്ലേ. എനിക്കിത് ആദ്യം ഈ കളറിന് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. എനിക്ക് മറ്റേ നമ്മുടെ നിക്സിൻ്റെ ബുഡാപെസ്റ്റ് ഷെയ്ഡായിരുന്നു ഇഷ്ടം, അത് നല്ല ഷെയ്ഡാണ്. ഇപ്പം ഞാൻ കുറച്ച് ഒന്ന് ലൈറ്റായി, എൻ്റെ സ്കിന്ന് ചെറുതായിട്ടൊന്ന് ലൈറ്റായപ്പോഴേക്കും ഈ കളർ എനിക്ക് ചേരുന്നുണ്ട്. പിന്നെ മേക്കപ്പ് ഇടുമ്പോൾ ഒന്നും കൂടി ചേരും കേട്ടോ, മേക്കപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. മറ്റേത് എനിക്ക് ഭയങ്കരമായിട്ട് വാഷ്ഡ് ഔട്ട് ആയി പോണ പോലെ, ഒട്ടും ഭയങ്കര ന്യൂഡായിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടെന്നല്ല, ഒരു ഭയങ്കര ന്യൂഡായിട്ടുണ്ടായിരുന്നു. ഇതൊരു നല്ലൊരു പീച്ചി പിങ്ക് കൈൻഡ് ഓഫ് കളറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇതായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട്, അല്ലാതെ കുറേ ബ്യൂട്ടി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്യൂട്ടി റിലേറ്റഡ് ആയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഞാൻ ആൻസർ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നോർമലി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ക്യൂ ആൻ ഇടുന്ന ടൈമിൽ തന്നെ ഞാൻ ആൻസർ ചെയ്യാറുണ്ട്. ഇത് നമുക്ക് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇനി എങ്ങനത്തെ വീഡിയോസ് കാണാനാണ് ഇഷ്ടം എന്നുള്ളതും കൂടി താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയാസിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആക്റ്റീവ് ആയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു വ്ളോഗിങ് ചാനലും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ചലഞ്ച് വീഡിയോസും വ്ളോഗ്സും, ഇപ്പോൾ വ്ളോഗ്സ് ഇല്ല, നമുക്ക് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വ്ളോഗ് ഇടാനുള്ള നിർവാഹം ഇല്ലാത്തതുകൊണ്ട്, അതല്ലാതെ ഞാൻ ചലഞ്ചസ്സൊക്കെ ഇടാറുണ്ട്, ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ വീഡിയോസൊക്കെ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സിംപ്ലി ഉണ്ണി വ്ളോഗ്സ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമുക്ക് ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ ആൻഡ് എൻ്റർടൈനിങ് കൈൻഡ് ഓഫ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ.